ഉത്തരപ്പെടാൻ കേട്ടോ. എന്നെ പറയുന്നു എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ? എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ? എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ, ഞാനിങ്ങനെ ക്യൂരിയസ് ആണ് ഇവിടുത്തെ ഓഡിയൻസിന് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു വിഭാഗം ഓഡിയൻസിനെ കണക്ട് ആവേണ്ടത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചെന്ന് ചോദിക്കും, ഞാനല്ലോ പറയുന്നുണ്ട്. ആണ് പറയണ്ടല്ലേ, ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ. ആ സെക്കൻഡ് ഹാഫ്, നമ്മുടെ സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ സ്ട്രോങ്. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ പേസിൽ പോയിട്ട് പടം കാണട്ടോ, ഒന്ന് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് കാണണേ. ആ ക്ലൈമാക്സ് അതിനാണ് പടം നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊച്ചു ത്രെഡാണ്. അപ്പൊ സിനിമ ശരിക്കും സിനിമയുടെ ഒരു മെയിൻ ക്രക്സ് പോകുന്ന സെക്കൻഡ് ഹാഫിലാവാം. സെക്കൻഡ് ഹാഫിൽ തന്നെയാണെന്നല്ല നമുക്കറിയുന്നത്, കാരണം കിട്ടിയ റിവ്യൂസും അങ്ങനെയായിരുന്നു. ക്ലൈമാക്സ് വർക്കായാൽ പടം വർക്കാവും. അപ്പൊ അത് വർക്കാവുന്നതാണ് ഞാനും കേട്ടത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ എന്ന് പറയാൻ പറ്റാത്ത ക്യാരക്ടറാണ്. അപ്പൊ വൈകുണ്ഠപുരം അല്ല ഇത്, ഇതല്ല പ്രേതം, പ്രേതമല്ല ഗംഗാരാജു, ഗംഗാരാജു അല്ല 32-ാം അധ്യായം. ഞാൻ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കീ എന്ന് പറഞ്ഞ തമിഴ് പടം ഇതേ അല്ല. അങ്ങനെയൊന്നുമില്ല, ഇനി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഷഫീഖിന്റെ സന്തോഷം ആകെ ചെറിയൊരു സാധനം, പലതും ചെയ്യും. നീരജ ഇതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അങ്ങനെ ഇന്ന ക്യാരക്ടറൊന്നുമില്ല, നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ പരിപാടി അറിയോ അറിയില്ലേ എന്നുള്ളത് ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും. അല്ല കാര്യമുണ്ട് എന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പൊ അവതരണമൊക്കെ 100-200 എപ്പിസോഡ് ചെയ്തപ്പോ നമുക്ക് പരിപാടി കിട്ടി, ഇത് ഇതാണ് എന്നുള്ള പരിപാടി കിട്ടി. അതുപോലെ ഒരു 100 സിനിമയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആകെപ്പോഴും മലയാളത്തിൽ 10 പടമായിട്ടുള്ളൂ. ഈ 10 പടമാണ് എന്റെ എക്സ്പീരിയൻസ്. എന്റെ സ്റ്റേറ്റിലുള്ള ബാക്കി ആൾക്കാരുടെ പോലെ 70 പടവും 50 പടം നമ്മുടെ ഇല്ല. അപ്പൊ ഉള്ളത് വെച്ച് നമ്മളാണെങ്കിൽ ഭയങ്കര അഭിനയ കളരിയും പരിപാടികളോ അക്രമൊന്നും അല്ല. അപ്പൊ ഇത് വെച്ചാണ് ഞാൻ ബേസ് ചെയ്ത് വരുന്നത്, എന്റെ പഴയ എക്സ്പീരിയൻസുകളും. പക്ഷെ നമുക്കുണ്ടായ ഭാഗ്യം, എനിക്ക് വലിയ വലിയ പടങ്ങൾ തുടക്കത്തിലേ കിട്ടി, ഡാഡി കൂൾ, ഐ ജി, അത് ഇത്, പിന്നെ വൈകുണ്ഠപുരം, അങ്ങനെ എങ്ങനെയൊക്കെയുള്ള കിട്ടുന്നതെല്ലാം വലിയ വലിയ സാധനങ്ങൾ, പ്രേതം പോലെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള വലിയ ഈശ്വരാനുഗ്രഹം കിട്ടി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു, പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു, ഇത് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ വലിയ കുഴപ്പമില്ലാതെ ഈ പടം ചെയ്തു വെക്കാൻ പറ്റി. അതായിരുന്നു ഈ പടം ഞാൻ എടുത്ത് ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നത് ഇപ്പോഴാണ്, സ്ക്രിപ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ മനോരാജ്യത്തിന്റെ പ്രൊമോഷൻ കയറിപ്പോഴാണ് മലയാളത്തിൽ നിന്ന് 2-3 പടങ്ങളൊക്കെ വന്ന് ജീവിച്ചിട്ട് അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നന്നായി, ഒരു കണക്കിന് നന്നായി. ആ ഇനി ഇപ്പം 2-3 പടങ്ങൾ ഡിസ്കഷൻ നിൽക്കട്ടെ, ഈ ആഴ്ച തന്നെ എല്ലാം പോയിട്ട് സെറ്റ് ആക്കട്ടെ. ഇനി ആൾക്കാരും പറഞ്ഞു അടിപൊളിയാവട്ടെ. നിങ്ങൾ പടം കാണണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ കണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് എഴുതിക്കും. മോശം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതന്നെ എഴുതിക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എഴുതിക്കും. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു സിനിമയാണ്, ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല. പക്ഷെ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമകൾ. കാരണം എന്തിനാണിപ്പോൾ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ട് പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ്. ആ ചാലഞ്ചസിനെ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ഇതിലും അടിപൊളി പടങ്ങളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളെപ്പോഴും ശ്രമങ്ങൾ വിടാതിരിക്കും. പക്ഷേ ഈ പടം നല്ല അഭിപ്രായമായിട്ട് നല്ല സന്തോഷം, അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. റിയാലിറ്റി കഥയായിട്ടുള്ള ലെവലിലുള്ള അടിപൊളി സിനിമ, അപ്പൊ എല്ലാരും കാണണം. പത്മസൂര്യ എന്ന് പറയുന്ന ആ നടന്റെ കരിയർ മലയാളത്തില് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കഥാപാത്രം കിട്ടിയത് റഷീദ് പാറക്കൽ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് കഥയ്ക്ക് അധികം പ്രാധാന്യം ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം
സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു മെസ്സേജ് കൂടെ ഇതില് ചിത്രീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കഥ, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നവാസ്, അതേപോലെ തന്നെ രഞ്ജിത മേനോൻ എന്ന് പറയുന്ന ആ ഒരു പുതുമുഖം, അതിന്റെ അനിയത്തിയായിട്ട് ചെയ്തിരിക്കുന്ന കുട്ടി, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നത്. അതുപോലെ ഗോകുലൻ, എല്ലാവരും മികച്ച രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനോരാജ്യം ഒരു ഫാമിലി ഹിറ്റ് തന്നെയായിരിക്കും.